നമസ്കാരം ഏവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മത്സര വിവരമല്ല, മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമുക്ക് വിജയകരമാക്കി തീർക്കാവുന്ന ഒരു മറ്റൊരു ലീഗിനെ കുറിച്ചാണ്. ISL ലീഗിന് ശേഷം നമുക്ക് വരാൻ പോകുന്ന ഒരു മനോഹരമായ മത്സരത്തിനെ കുറിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സ്പോർട്സ് കാര്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സൂപ്പർ കപ്പ് എന്ന മത്സരത്തിൻ്റെ അല്ലെങ്കിൽ ആ ലീഗിനെ കുറിച്ചിട്ടുള്ള ചില ഘടകങ്ങളും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ആ മത്സരം എന്താണ്, എങ്ങനെയൊക്കെയാണ് ടീമുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ISLന് ശേഷം മാർച്ച് മാസത്തിലാണ് ISL ഏകദേശം കഴിയുക. അതിനുശേഷമാണ് നമ്മുടെ സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്. സൂപ്പർ കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഐ ലീഗും ISLഉം ചേർന്ന് വരുന്ന ഒരു ലീഗ്, ഒരു നമ്മുടെ ഈ വർഷ ഇപ്രാവശ്യത്തെ ഇന്ത്യയിലെ ഒരു പ്രത്യേകതരം ലീഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും വർഷം അതില്ലായിരുന്നു, എന്നാൽ ഈ വർഷമാണ് ISLഉമായി ബന്ധപ്പെട്ടിട്ട് ഈ ലീഗ് നമുക്ക് പുറത്തെത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ISLലെ മുഴുവൻ ടീമുകളെയും അല്ലെങ്കിൽ ഐ ലീഗിലെ മുഴുവൻ ടീമുകളെയും ഇതിലേക്ക് പരിഗണിക്കുന്നില്ല. ആദ്യം നിൽക്കുന്ന 6 ടീമുകൾ, മൊത്തം 16 ടീമുകളാണ് ഈ ലീഗിൽ നമുക്ക് കളിക്കാൻ അനുവദിക്കുന്നത്. എന്നാൽ ISLൽ നിന്നും 6 ടീമുകളും ഐ ലീഗിൽ നിന്ന് 6 ടീമുകളും പിന്നെ പരിഗണനയിൽ പെടുന്ന 4 ടീമുകൾ എക്സ്ട്രാ വരുന്ന ഒരു രീതിയാണ് നമുക്കിതിൽ ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ISLലെ 6 ടീമുകൾ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ISL അവസാനിക്കുമ്പോൾ ആദ്യത്തെ 6 ടീമുകൾ, നമ്മുടെ ടേബിൾ നോക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന 6 ടീമുകളെയാണ് നമുക്ക് ഇതിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അത് ഐ ലീഗിലെയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ISLൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൂപ്പർ കപ്പിൽ യോഗ്യത നേടുക എന്ന് പറയുന്നത് വളരെ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേരള എന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ ഫുട്ബോൾ ഓറിയൻറ്റഡ് സംസ്ഥാനമായിട്ട് 100% മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന് നമുക്ക് ആ ലീഗിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു ആവശ്യകത തന്നെയാണ്. ഇതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. മലയാളത്തിൽ കമൻ്ററി ലഭിക്കുമോ, നമ്മുടെ ഷൈജു ഏട്ടൻ്റെ കമൻ്ററി ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഡിസിഷനിലാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ നമുക്ക് പുതിയ ഒരു താരം സൈൻ ചെയ്ത് അറിഞ്ഞു. പുൽഗ, നമ്മുടെ വിക്ടർ പുൽഗ സൈൻ ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും. അദ്ദേഹം നമ്മുടെ ഈ മത്സരത്തിൽ അഥവാ നമുക്ക് സെലക്ട് ആവുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാണ് മാനേജ്മെൻറ്റ് പുറത്തുവിടുന്ന വിവരങ്ങൾ. അഥവാ സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് പുതിയ താരങ്ങളെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ടീമിനെ അങ്ങനെ കൊണ്ടുപോകാൻ വളരെ ആഗ്രഹിക്കുന്നു. നമുക്ക് വെറും 6 ടോപ്പ് 6 പെടാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് വിജയം തന്നെ നേടുവാനാണ് ISLൽ നമ്മൾ ആരാധകർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ISLലെ ടോപ്പ് 6 ടീമിനെ ആയിരിക്കും നമുക്ക് ഇതിലേക്ക് പരിഗണിക്കുക. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ യൂട്യൂബിൽ എന്നും ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ ഞാൻ പറയട്ടെ. മലയാളം കമൻ്ററി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വിശകലനങ്ങളും കാര്യങ്ങളും വിവരങ്ങളും അപ്പപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ സപ്പോർട്ടുകൾ തരിക. ഇപ്പോൾ തന്നെ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നീങ്ങിയിട്ടുണ്ട്, വളരെ സന്തോഷം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള മത്സരങ്ങൾ, ഇനി നമുക്ക് നാളെയാണ് മത്സരം നടക്കാൻ പോകുന്നത്. പൂനെയുമായിട്ടുള്ള ശിവ ഛത്രപതി കോംപ്ലക്സിലാണ് നമ്മുടെ മത്സരം നടക്കുന്നത്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം ലഭിക്കാൻ തീർച്ചയായും ഇടുന്നതായിരിക്കും. വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാതിരിക്കാം. നിർണായക മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. അതുവരേക്കും ബൈ ബൈ.